അരിക്കൊമ്പനെ കണ്ട് ഭയന്നോടുന്നതിനിടെ പരിക്കേറ്റ കമ്പം സ്വദേശി പാൽരാജ് മരിച്ചു. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് മരണം. അതേസമയം അരിക്കൊമ്പൻ തമിഴ്നാട് വനംവകുപ്പിന് വട്ടം കറക്കുകയാണ്. അരിക്കൊമ്പൻ മേഘമല ഉൾവനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സിഗ്നലുകൾ നൽകുന്ന സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, ഈ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ആനയുടെ സഞ്ചാരപാത മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഏത് പ്രദേശത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് രക്തതയില്ല. മേഘമലയിലെ ഉൾവനത്തിലേക്ക് നീങ്ങുന്നതായാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതിനിടയ്ക്ക് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം കൂടി നടന്നിരിക്കുന്നു. കമ്പം സ്വദേശിയായ പാൽരാജ് കഴിഞ്ഞ ദിവസം കമ്പത്ത് ആന ഇറങ്ങിയ സാഹചര്യത്തിൽ ഉണ്ടായി ഭയന്നോടുന്നതിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു പാൽരാജ് മരണപ്പെട്ടു. വളരെ വേദനാജനകമായ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 27-നാണ് അരിക്കൊമ്പൻ കമ്പം പട്ടണത്തിലെത്തിയത്. പരിസ്ഥാന്തിയിലൂടെ ടൗണിലൂടെ ഓടുന്നതിനിടെ 5 വാഹനങ്ങൾ തറക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞിരിക്കുകയും ചെയ്തിട്ടു. ഇതിനിടെയാണ് പാൽരാജിന് പരിക്കേറ്റത്. തുടർന്ന് കമ്പം സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയിലും വയറിലും ഏറ്റ ആന്തരിക മൃതു ഏറ്റിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചത്. കമ്പത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു പാൽരാജ്. മറ്റുള്ള ആളുകൾക്ക് നേരെയൊക്കെ ആന പറഞ്ഞുവിട്ടിരുന്നെങ്കിലും പാൽരാജിന് മാത്രമാണ് ഒരു സാരമായ ഒരു പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്നത്. മറ്റുള്ള ആളുകൾക്ക് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. ഇപ്പം 5 വാഹനങ്ങളാണ് അന്ന് തകർത്തത്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ കമ്പത്തോട് ചേർന്നുള്ള മേഖലകളിൽ ആന തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് കൂതനാച്ചി വനമേഖലയുടെ ഉൾപ്പെടുന്ന പ്രദേശത്തോടെയാണ് ആനയുടെ സഞ്ചാരപാത. കഴിഞ്ഞ ദിവസം കൂതനാച്ചി ക്ഷേത്രത്തിന് സമീപം 200 മീറ്റർ അടുത്തുവരെ ആന എത്തിയിരുന്നു. പിന്നീട് ഇവിടെ നിന്നും മാറുകയായിരുന്നു. പിന്നീട് ഷൺമുഖ നദി ജലാശയ തീരത്തേക്കാണ് ഇന്നലെയൊക്കെ ആന എത്തിയത്. ഇന്ന് പുലർച്ചെയും ആന ഈ ജലാശയ സമീപത്തായാണ് നിലയുറപ്പിച്ചത്. ജലാശയത്തിന് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ മേഘമല വനമേഖലയിലേക്ക് നീങ്ങുന്നതായുള്ള സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് ഉൾവലത്തേക്ക് കടന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തമിഴ്നാട് ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. വനപാലകർ കൂടുതൽ പേർ ഈ ഷൺമുഖ നദി ജലാശയ തീരത്തേക്കും സമീപ പ്രദേശത്തേക്കൊക്കെ എത്തിയിരിക്കുന്നു. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. വെരി ഹൈ ഫ്രീക്വൻസി ആന്റിന ഉപയോഗിച്ച് ആനയുടെ നീക്കങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ഈ വനാതിർത്തിയിൽ നിന്നും 1 കിലോമീറ്ററെങ്കിലും ഉള്ളിലെ ജനവാസ മേഖലയിൽ അല്ലെ കാർഷിക മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. ഡാർട്ടിംഗ് ടീം ഉൾപ്പെടെ ഈ കമ്പം മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പം 3 കുങ്കിയാനകളും ഇവിടെയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും ആനയെ പെട്ടെന്ന് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആക്രമം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള എല്ലാ ഒരുക്കങ്ങളും തമിഴ്നാട് പൂർത്തീകരിക്കും. ഒപ്പം ഈ മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്.